തെക്കൻ ഗാസയിലെ നഗരമായ റഫായിൽ ഹമാസിനെതിരെ ഇസ്രായേൽ സൈന്യം നടത്തിവന്ന പോരാട്ടം അവസാനത്തിലേക്ക് എത്തിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിനെതിരെ ശക്തമായ പോരാട്ടമാണ് നടത്തിവരുന്നതെന്നും അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നും നെതന്യാഹു പറഞ്ഞു. യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല, പക്ഷേ ഏറ്റവും പ്രയാസമേറിയ ഘട്ടം റഫയിലേതായിരുന്നു. അത് അവസാനിക്കാൻ പോവുകയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഈ ഘട്ടത്തിന്റെ അവസാനത്തോടെ മേഖലയിലേക്ക് കൂടുതൽ സൈനിക ശക്തികളെ വിന്യസിക്കാൻ കഴിയും. അവിടെ നിന്ന് വിട്ടുപോയ ആളുകളെ തിരികെ അവിടെ താമസിപ്പിക്കാനായി കൊണ്ടുവരുമെന്നും ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കാതെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറും അംഗീകരിക്കില്ലെന്നും നെതന്യാഹു പറഞ്ഞു. ബന്ദികളാക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരും. ഗാസയിലെ ഹമാസ് ഭരണകൂടത്തെ വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ല. ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനം ഉറപ്പു നൽകുന്ന കരാറുകൾ ഇനിയും അംഗീകരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരെ കൂടുതൽ സൈനികരെ വിന്യസിക്കുമെന്നും അതിർത്തി മേഖലയിൽ പ്രതിരോധം ശക്തമാക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. രാജ്യത്തിന്റെ വടക്കു ഭാഗം കേന്ദ്രീകരിച്ചാകും കൂടുതൽ സൈനികരെ വിന്യസിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കാന ന്യൂസ്.